എല്ലാ മാന്യ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ കയ്യിലേക്ക് ഉണ്ടോ രണ്ട് കയ്യിൽ ഓരോ വലിയ കൊഞ്ചാണ്. രാവിലെ ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ അത് രാവിലെയായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ കടൽ മീനുകളുടെ കൂടെ ഒരു സൈഡിലൊരു അപ്പവും വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കായൽ മീൻ കരിമീനുകളും കൊഞ്ചുകളും. അപ്പോൾ ഇത് കായലിലെ കൊഞ്ചാണ്. അപ്പോൾ ഇത് കണ്ടോ നല്ല വലുപ്പമുണ്ട്. ഇത് നമ്മൾ കാലം കൊഞ്ച് എന്ന് പറയും. വേറെ പല പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പേര് സയൻറ്റിഫിക് നെയിം ഒന്നും കറക്റ്റ് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ കൊഞ്ച് നമ്മൾ ഇത്രയും വലിയൊരു കൊഞ്ച് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അതിനകത്ത് വേണ്ട ചെറിയ രീതിയിലൊക്കെ മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്ത് കഴിച്ച് നോക്കാം. വേറെ അതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ഇത് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിനകത്ത് കുറേശ്ശെ മസാല അവിടെയൊക്കെ തേച്ചിട്ട് നമുക്ക് ആറിട്ട് അങ്ങനെ കുക്ക് ചെയ്യാം. കുക്ക് ചെയ്ത് തന്നെ കഴിക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനത് നമുക്ക് അവസാനം ഇത് കുക്കായിട്ട് കഴിക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങിലൊക്കെ കിടക്കാം. ഓക്കെ, ഇത് കഴുകണം നമ്മൾ ആദ്യം. അപ്പോൾ കഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പായലുണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നു പാലായിരിക്കും ഇത് കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകണം, തട്ടിക്കളയണം. അതിൻ്റെ ഇടയിലൊക്കെ ഇപ്പം ഉണ്ടാവും. നന്നായിട്ട് നമ്മൾ കഴുകുക. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗ്രീസി ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം നമ്മുടെ കൊഞ്ചിനെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തൊരു ചട്ടിയിലോട്ടിടാം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അത് മസാലയായിട്ടല്ല, ഇത് ജസ്റ്റ് സീസൺ ചെയ്യാൻ എടുക്കുകയാണല്ലോ നമ്മൾ. അപ്പോൾ അത് ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കുരുമുളകും ഉപ്പും മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൊഞ്ചിൻ്റെ പുറത്ത് തേച്ചിട്ട് നമുക്ക് അതിനെ കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, ഈ കുരുമുളക് പൊടി ജസ്റ്റ് ഇന്ന് റെഡി കൊടുത്താൽ മതി. നമ്മളിത് വേദനുസരിച്ചിട്ട് അങ്ങോട്ട് വീട്ടും മറിച്ച് തിരിച്ച് വിടാം. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ജസ്റ്റ് ആ റോ ഫോമിൽ തന്നെ ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ കൊഞ്ച് ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. കുറച്ച് ടൊമാറ്റോസ് ആണ്. കുറച്ച് വഴുതനങ്ങ. ക്യാപ്സിക്കം കുറച്ചുണ്ട്. കുറച്ച് പൊട്ടത്തേക്കും കുറച്ച് വെളുത്തുള്ളിയുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ വഴുതനങ്ങയും ഒക്കെ വേകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് കുറച്ച് പെപ്പറ് ഈ ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ട് കൊടുക്കാം.
വെജ്ജസ് ഒക്കെ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള വെജീസും അത്യാവശ്യം കുക്കായിട്ടുണ്ട്. നമുക്കിനിയിപ്പം അതെടുത്ത് ബാക്കി ഒരു പാത്രത്തിലിട്ട് കഴിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോൺസ്റ്റർ പ്രോൺ ഫ്രൈ, ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, നമുക്ക് ഗ്രില്ലെന്നും പറയാൻ പറ്റില്ല, അതായത് നമ്മളതിന് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിച്ച് നോക്കാം, ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഫ്ലഷ് ഉണ്ടോ? നല്ല 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 ചൂടുണ്ട്, നല്ല ഫ്ലഷാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ഫ്ലഷ് നമുക്ക് നല്ല ചൂട്, നമ്മുടെ സോൾട്ടും പെപ്പറും ഒക്കെ മിക്സ് ചെയ്ത് കിടക്കുന്നത് അതിട്ട് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെതായ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇപ്പം ഈ സോൾട്ടും കൂടി ഇട്ടുകൊണ്ടൊരു സോൾട്ടി ടേസ്റ്റും ഉണ്ട്. നമ്മൾ കൊഞ്ച് അല്ലെങ്കിൽ പ്രോൺ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. കൊള്ളാം, അത് പിന്നെ എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഹെൽത്തിയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാനിത് കഴിച്ച് തീർക്കാം. ഈ മോനിച്ചിരി ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അപ്പം അയാൾക്കും കൊടുക്കാം ഇനി. ആക്ച്വലി ഞങ്ങളിത് വാങ്ങിയത് മോനൊരു കൗതുകമായിരിക്കും എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ അയാളിത് വാങ്ങിയ സമയത്ത് ഇതിനടുത്തോട്ടൊന്നും വന്നില്ല, പേടി പോലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അളിയൻ വന്നിട്ടുണ്ട്, കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കഴിച്ച് കൊള്ളാമെന്ന് അറിഞ്ഞപ്പം അളിയൻ കഴിക്കാൻ വന്നിട്ടുണ്ട്. അതടിച്ച് പുള്ളിക്കാരന് കൊടുക്കാം. ടൊമാറ്റോ വേണം, ടൊമാറ്റോ വേണം, ടൊമാറ്റോ മിക്സ് ചെയ്യുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്ക്, മൊത്തം കഴിച്ചിട്ട് വാ, ഒരു വഴിയില്ല. സൂപ്പർ, ഇങ്ങോട്ട് വാ, സൂപ്പർ ടേസ്റ്റി, ആൻഡ് യു മസ്റ്റ് ട്രൈ ഇറ്റ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഫുഡുകൾ ട്രൈ ചെയ്യണം, ഒരു രസമല്ലേ ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പം നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.